ഗൈസ്, എഫ് സി സയൻടെക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ വന്നിരിക്കുന്നത് ആർട്ട്കാമിലെ ഏരിയ ക്ലിയറൻസിൻ്റെ ടൂളിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. ആർട്ട്കാം 90 Pro ആണ് സോഫ്റ്റ്വെയർ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈം ആർട്ട്കാം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതിൽ കാണുന്ന പോലെ ക്രിയേറ്റ് ന്യൂ മോഡൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമായ ക്യാൻവാസ് സൈസ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ മാക്സിമം റെസൊല്യൂഷൻ ഹൈ ആക്കിയിടുക. പിന്നെ ഇഞ്ചസ്, യൂണിറ്റി ഇഞ്ചസ് MM നമുക്ക് ഏത് യൂണിറ്റിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ പേജ് ഒറിജിൻ സെറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും സെൻറ്റർ ഒറിജിൻ സെറ്റ് ചെയ്യാം. ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം എല്ലാ എവിടെ വേണമെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ഒറിജിൻ സെറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വർക്ക് സ്പേസ് നമുക്ക് ഓപ്പണായി വന്നിരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഏരിയ ക്ലിയറൻസ് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ക്വയർ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പേജിൻ്റെ അതേ ഡയമീറ്ററിൽ തന്നെയാണ്, സൈസിലാണ് ഞാൻ ഈ സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് സ്ക്വയറിൻ്റെ നീളവും വീതിയും ഹൈറ്റും ഇതൊക്കെ വിത്തൊക്കെ ഇതിൽ നമ്മൾ സൈഡിൽ കൊടുത്ത് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. എൻ്റർ അടിച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ടെസ്റ്റ് ടൂളാണ്. ഇതിൽ ടെസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞത് ടി സിമ്പിളായിട്ട് കാണിക്കുന്ന ടി ആണ്. ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വർക്ക് സ്പേസിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ ടെസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയും. അതിൻ്റെ സൈസ് അവിടെ ഈ ടെസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തതായി പരിചയപ്പെടാൻ പോകുന്ന ടൂള് ഏരിയ ക്ലിയറൻസ് ടൂളാണ്. നിങ്ങൾ ഈ ടെസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ആദ്യം ഏരിയ ക്ലിയറൻസ് ക്ലിയർ ചെയ്യുന്നത്. അതിന് സ്ക്വയറിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ലെറ്ററിലും ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഏരിയ 2D ഏരിയ ക്ലിയറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 2D ഏരിയ ക്ലിയറൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും സ്റ്റാർട്ടിംഗ് ഡെപ്ത്, ഫിനിഷിംഗ് ഡെപ്ത്. ഫിനിഷിംഗ് ഡെപ്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 4 mm ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ടൂളാണ്. ടൂൾ യൂസ് ചെയ്തിരിക്കുന്നത് 1 mm ടൂളാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. 1.8 ഡയമീറ്ററിൽ വരുന്ന എൻഡ് മില്ല് യൂണിറ്റ് ബിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ താഴെ നിങ്ങൾക്ക് റെസ്റ്റർ ആണോ ഓഫ്സെറ്റ് ആണോ ഓപ്ഷൻ ചോദിക്കുക. പിന്നെ മെറ്റീരിയലിൻ്റെ സെറ്റപ്പ്. ഇനി നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന നമ്മൾ റെഡായിട്ട് കാണുന്ന ഏരിയ ക്ലിയറൻസ് ആയിട്ട് പോകും. ഇനി ഇതിൻ്റെ ഒരു 3D വ്യൂ കാണാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു സിമുലേഷൻ വ്യൂ എങ്ങനെയാണ് മെഷീൻ പ്രോസസ്സിങ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ 3D ഇലിമിനേഷനായിട്ട് കാണുന്നത്. ഇത് ഞാൻ 4 സ്റ്റെപ്പായിട്ടാണ് സ്റ്റെപ്പായിട്ട് 4 തവണയായിട്ടാണ് 4 mm ഏരിയ ക്ലിയറൻസ് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏരിയ തന്നെ 4 തവണ സ്റ്റെപ്പായിട്ട് ക്ലിയർ ചെയ്തിട്ടാണ് മെഷീൻ മുന്നോട്ട് പോവുക. ഡൗൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞാൻ 1.1 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് 4 തവണ സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണ് 4 mm നമുക്ക് ഏരിയ ക്ലിയറൻസ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു സിമുലേഷൻ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. സിമുലേഷൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇതിന് ശേഷമുള്ള ഔട്ട് നമുക്ക് കിട്ടുന്നത് ഈ സിമ്പിള്, അതായത് ഡോളർ സിമ്പിള് കറക്റ്റ് ഔട്ടർ എൻഗ്രേവ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലെ ഡോളർ സിമ്പിള് മാത്രം എൻഗ്രേവ് ചെയ്യുന്നത്, അതായത് 2D ഏരിയ ക്ലിയറൻസ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതിനായിട്ട് 2D ഏരിയ ക്ലിയറൻസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫിനിഷിംഗ് ഡെപ്ത് കൊടുക്കുക. നമ്മൾ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏരിയ ക്ലിയറൻസ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഫിനിഷിംഗ് ഡെപ്തും കൊടുക്കുക. ഇതിൽ മെറ്റീരിയൽ സെറ്റപ്പ് കൊടുക്കുക. ബാക്കിയൊക്കെ നോർമലായിട്ട് കൊടുക്കുന്ന അതേ സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത്. ഇനി നൗ കൊടുത്ത് 2D ഏരിയ ക്ലിയറൻസ് പ്രോസസ്സിങ്ങിലേക്ക് മാറും. ഇതാണ് നമുക്ക് ഡോളർ സിമ്പിളിൻ്റെ ഉൾവശം നിങ്ങൾക്ക് ഏരിയ ക്ലിയറൻസ്. ഇനി ഒരു നമുക്ക് 3D വ്യൂ കാണാം. അതായത് ആ ഡോളറിൻ്റെ നേരത്തെ ഔട്ടറാണ് എൻഗ്രേവ് ചെയ്തത്, ഇപ്പോൾ ഇന്നറാണ്, ഇന്നർ എൻഗ്രേവിംഗ് ആണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് 3D വ്യൂ ആണ്. ഇതിൻ്റെ ഡോളറിൻ്റെ ഇൻസൈഡ് ആണ് എൻഗ്രേവ് ചെയ്യുന്നത്, അതായത് 2D ഏരിയ ക്ലിയറൻസ് ചെയ്യുന്നത് ആ ഏരിയയെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. പുതിയ പുതിയ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ, സൈൻ അപ്പ്.